പ്രിയപ്പെട്ട അരയനങ്ങളെ വിൽക്കാൻ ഒരുങ്ങി ഫ്ലോറിഡയിലെ ലേക്ക് ലാൻഡ് തടാകത്തിനരികിലുള്ള റോഡിൽ അരയനങ്ങളുടെ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്നതും അതിവേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഇടിച്ച് അരയനങ്ങൾക്ക് പരിക്കേൽക്കുന്നതും തലവേദനയായി തുടരുകയാണ്. അത് എന്തായാലും അധികൃതർ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക്. ഫ്ലോറിഡ നഗരവും അരയനങ്ങളുമായുള്ള ബന്ധത്തിന് ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട്. 70 വർഷങ്ങൾക്ക് മുൻപ് നഗരത്തിലെ അരയനങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു. തുടർന്ന് ലേക്ക്ലാൻഡിൽ നിന്നുള്ള വീട്ടമ്മ എലിസബത്ത് രാജ്ഞിക്ക് ഒരു കത്തെഴുതി. രാജ്ഞിയുടെ വളർത്തുപക്ഷി ശേഖരത്തിൽ നിന്ന് ഒരു ജോഡി ഇണയരയനങ്ങളെ നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. തുടർന്ന് രാജ്ഞി അയച്ച പ്രത്യേക ഇനം അരയനങ്ങൾ ഫ്ലോറിഡയിലെത്തി. രാജ്ഞിയുടെ സമ്മാനമായതിനാൽ അരയനങ്ങൾക്ക് രാജകീയ പരിചരണമാണ് ഫ്ലോറിഡ നഗരം നൽകിയത്. ഫ്ലോറിഡയിലെത്തുന്ന സഞ്ചാരികളെ എക്കാലവും ആകർഷിച്ചിരുന്നത് ഈ അരയനങ്ങളാണ്. എന്നാൽ ഇപ്പോൾ അരയനങ്ങളുടെ എണ്ണം കൂടി. നഗരത്തിരക്കിൽ അവയുടെ ജീവൻ ഭീഷണിയിലാകുന്ന അവസ്ഥയും. ഈ സാഹചര്യത്തിലാണ് അധികൃതർ അരയനങ്ങളെ വിൽക്കാനൊരുങ്ങുന്നത്. തടാകക്കരയിൽ താമസിക്കുന്നവർക്കും പക്ഷിസ്നേഹികൾക്കുമാണ് അരയനങ്ങളെ വാങ്ങാൻ അവസരം. $400 ഒരെണ്ണത്തിന്റെ വില. അരയനങ്ങളുടെ സംരക്ഷണം സ്വാൻഫാദർ എന്ന് വിളിപ്പേരുള്ള സ്റ്റീവ് പ്ലാറ്റിനാണ്. അരയനങ്ങളെ പിരിയുന്നത് ഏറെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് പ്ലാറ്റ് പറയുന്നു. റിസർച്ച് ഡെസ്ക്, 24.